നമസ്കാരം. സ്റ്റുഡിയോ ആസ്ട്രോ എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദ്ദമായ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്രഫലങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ ദയവുചെയ്തു ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെയുള്ള ബെൽ ഐക്കണ് കൂടെ പ്രസ് ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ഞാൻ അർച്ചന എസ് പണിക്കർ. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എങ്കിൽ ദയവുചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും വളരെ അധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജോലി തിരക്കിനിടയിൽ എല്ലാവരുടെയും കമന്റുകൾക്ക് മറുപടി നൽകാൻ അതിയായ ആഗ്രഹം ഉണ്ട്, പക്ഷേ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുമല്ലോ. മറുപടി നൽകാൻ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ എല്ലാവരും ദയവുചെയ്തു ക്ഷമിക്കുമല്ലോ. സ്ത്രീയുടെ ജന്മനക്ഷത്രവും സ്വഭാവവിശേഷതകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ജന്മനക്ഷത്രങ്ങൾ 27 എണ്ണമാണ്. ഓരോ വ്യക്തിയുടെയും ജനനസമയമനുസരിച്ച് നക്ഷത്രഫലങ്ങളിലും സ്വഭാവത്തിലും മാറ്റമുണ്ടാകും. അതുപോലെ ഒരു വ്യക്തിയുടെ സ്വഭാവരൂപീകരണത്തിലെ പ്രധാന പങ്ക് അവന്റെ കുടുംബവും ചുറ്റുപാടുമാണ്. മൂന്നാം സ്ഥാനം മാത്രമേ ജന്മനക്ഷത്രങ്ങൾക്ക് പങ്കുള്ളൂ. ഒന്നാമത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾ കാണാൻ ചന്തമുള്ളവരായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് കൂടുതലും വട്ടമുഖമുള്ളവരായിരിക്കും. പൊതുവെ ഇവർ വിവാഹ ജീവിതത്തോട് സന്തോഷം അനുഭവിക്കുന്നവരായിരിക്കും. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിച്ച് ജീവിക്കുക, പെട്ടെന്ന് തീരുമാനമെടുക്കുക എന്നീ സ്വഭാവമുള്ളവരാണിവർ. എത്ര ശ്രമിച്ചാലും ഇവരെ നന്നാക്കാൻ കഴിയില്ല. സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിന്ന് അപകടം ക്ഷണിച്ചു വരുത്തും. രണ്ടാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ പിടിവാശി കൂടുതലുള്ളവരാണ്. മേധാവിത്വ സ്വഭാവമുള്ള ഇവർ നിസാര പ്രശ്നങ്ങൾക്ക് പോലും ഭർത്താവുമായി പിണങ്ങും. അതുകൊണ്ട് ഒരു കുടുംബവുമായി ഒത്തുപോകാത്തവരും സ്വന്തം കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും. മനസ്സിന് ചാഞ്ചാട്ടമുള്ള ഇവർ മാതാപിതാക്കളെ സംരക്ഷിക്കും. സ്വയം പുകഴ്ത്തുന്ന സ്വഭാവക്കാരാണിവർ. ആരുടെയും മുന്നിൽ തോറ്റുകൊടുക്കാൻ ഇഷ്ടപ്പെടാത്ത ഇവർക്ക് തൻ്റെടി എന്ന പേര് ലഭിക്കുന്നു. ഏതു കാര്യത്തിലും ഇടപെട്ട് ആളാകുന്നത് ഇവരുടെ പ്രത്യേകതയാണ്. മൂന്നാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് കലാപരമായ താല്പര്യം ഉണ്ടായിരിക്കും. അവർ താമസിക്കുന്ന വീടും പരിസരവും എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ഇവർക്ക് എന്തെങ്കിലും അലങ്കാര വസ്തുക്കൾ വാങ്ങുന്നതിനും അത് ഭവനത്തിൽ അലങ്കരിച്ചു വയ്ക്കുന്നതിലും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങളോട് കമ്പം കൂടുതലുമായിരിക്കും. നിസാര കാര്യങ്ങൾക്ക് പോലും പിണങ്ങുന്ന ഇവർക്ക് സമൂഹത്തിൽ സ്ഥാനവും അംഗീകാരവും കിട്ടും. ഒരു കാര്യം പലവട്ടം ആലോചിച്ചതിനു ശേഷം മാത്രമേ അതിനുവേണ്ടി തുനിയുന്ന ഇവർക്ക് വലുതായി വരുന്ന തടസ്സങ്ങൾ മാറിപ്പോകും. അത് മംഗളമായി ഭവിക്കും. വിരോധികൾ മിത്രങ്ങളായി ഭവിക്കും. നാലാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ ഈശ്വരവിശ്വാസികളായിരിക്കും. ഇവർ കുടുംബസ്നേഹമുള്ളവരും കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നവരുമായിരിക്കും. ഇവർ സമ്പാദ്യശീലമുള്ള സ്ത്രീകളായിരിക്കും. വളരെ വികാരപരമായി പെരുമാറുന്ന ഇവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ്. എന്തു കാര്യങ്ങൾ പറഞ്ഞാലും അവരുടേതായ ഭാവന കലർത്തി മാത്രമേ സംസാരിക്കൂ. ആകർഷകമായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുകയും ഏതു തൊഴിലും ആത്മാർത്ഥമായി മനസ്സിരുത്തി ചെയ്യുകയും ചെയ്യും. അഞ്ചാമത്തെ നക്ഷത്രം മകൈരം നക്ഷത്രം. മകൈരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആകർഷകമായ രീതിയിൽ സംസാരിക്കുന്നവരായിരിക്കും. ആഭരണത്തോട് കമ്പമുള്ള ഇവർക്ക് സ്ത്രീകളുടെ സംഘടനകളിൽ നേതൃത്വ സ്ഥാനം വഹിക്കാൻ കഴിയും. ഇവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത സ്വന്തം വീട്ടിലേതുപോലെ തന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന ഭവനവും സ്വന്തം ഭവനമായി കരുതി സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയും. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കൃത്യമായി പാലിക്കുന്ന കൂട്ടരാകും ഇവർ. ഇത്തരം സ്ത്രീകൾ സൗമ്യമനസ്സിന് ഉടമയായിരിക്കും. യാത്ര ഇഷ്ടപ്പെടുന്ന ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ശാരീരിക ക്ലേശം അനുഭവിക്കേണ്ടി വരും. ആഡംബരങ്ങൾ ഇഷ്ടപ്പെടുന്നവരും കാര്യങ്ങൾ തെറ്റുകൂടാതെ ചെയ്യാൻ കഴിവുള്ളവരും കണക്കിൽ കണിശക്കാരുമായിരിക്കും. ആറാമത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രം. തിരുവാതിരക്കാരായ സ്ത്രീകൾ കൗശല ബുദ്ധിയുള്ളവരായിരിക്കും. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ താല്പര്യമുള്ളവരും എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ മുൻകൈ എടുക്കുന്നവരും ആയിരിക്കും. ആരോഗ്യ സംബന്ധമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. ഇവർ ആതിര, ആർദ്ര എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഈ പേരുകളിൽ അറിയപ്പെടുന്ന സ്ത്രീകൾ വിദ്യാഭ്യാസത്തിനു പുറമേ മറ്റേതെങ്കിലും ഒരു തൊഴിലിൽ വിഗതിയായിരിക്കും. ഈ നക്ഷത്രക്കാരുടെ ദേവതരുദ്രനാണ്.
ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ എത്ര കഷ്ടപ്പെട്ടാലും വിജയിപ്പിക്കും. ഇഷ്ടജനങ്ങളെ സഹായിക്കാനുള്ള മനോഭാവം കൊണ്ട് മറ്റുള്ളവർ ഇവരെ സഹായിക്കാൻ താൽപര്യരുമാണ്. ഏഴാമത്തെ നക്ഷത്രം പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാരായ സ്ത്രീകൾ ദൈവഭക്തിയുള്ളവരാണ്. ഇവർ തർക്ക സ്വഭാവമുള്ളവരാണ്. ഇതുകൊണ്ട് തന്നെ ബന്ധുക്കളുമായി തർക്കിക്കും, എന്നാൽ പുറത്തുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറും. പൊതുവെ പുണർദം നക്ഷത്രക്കാർക്ക് നല്ല ഭർത്താവിനെ ലഭിക്കും. 27 വയസ്സിന് ശേഷമുള്ള വിവാഹമായിരിക്കും ഉത്തമം. ഭർത്താവിനോട് അടുപ്പം സൂക്ഷിക്കുന്ന ഈ നക്ഷത്രക്കാർ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ജീവിക്കാൻ സന്നദ്ധരാണ്. വിനയം, സൗമ്യത, പെട്ടെന്ന് പിടികൊടുക്കാത്ത സ്വഭാവം, കല, സാഹിത്യാദികളിൽ കമ്പം, കൂടുതൽ ഉന്നത സ്ഥാനത്തിലെ അത്യാഗ്രഹം കൂടുതലും നേടിയെടുക്കാനുള്ള കഴിവും, ഉരുളക്കുപേരി എന്ന കണക്കിൽ മറുപടി കൊടുക്കൽ എന്നിവ ഇവരുടെ സ്വഭാവ സവിശേഷതകളാണ്. 8 നക്ഷത്രം പൂയം. പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കർക്കശ സ്വഭാവമുള്ളവരായിരിക്കും. മനസ്സിൽ എപ്പോഴും ദുഃഖിക്കുന്നവർ, എടുത്തുചാട്ടം കൂടുതലായ ഇവർക്ക് ദാമ്പത്യ സുഖവും കുറവാകും. ഇവർക്ക് സഹോദര സ്നേഹം കൂടുതലായിരിക്കും. ഒരു പ്രതലത്തിൽ കുടഞ്ഞെറിഞ്ഞ വെള്ളത്തുള്ളികൾ പോലെ കർക്കിടകരാശിയിൽ വാൽക്കണ്ണാടി രൂപത്തിൽ ആകാശത്തിൽ നിലകൊള്ളുന്ന 8 നക്ഷത്രങ്ങൾ ചേർന്ന രൂപമാണ് പൂയം. പരിശ്രമശാലികളും മികച്ച വ്യക്തിത്വത്തിനും ഉടമകളായിരിക്കും ഈ സ്ത്രീകൾ. ആമയുടെയും ഞണ്ടിന്റെയും സ്വഭാവത്തോടു കൂടിയതാണിവർ. ഏതു കാര്യത്തിലും അല്പം മടിച്ചു നിന്നിട്ടേ മുന്നിലേക്ക് വരികയുള്ളൂ. കുലിന സ്വഭാവത്തിനുടമയായിരിക്കും ഇവർ. അന്ധവിശ്വാസത്തിനടിമപ്പെടാതെ യുക്തിസഹമായി പ്രവർത്തിച്ചു പോകും. 9 നക്ഷത്രം ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ കലഹിക്കുന്ന പ്രകൃതമായിരിക്കും. കുടുംബത്തിൽ ആധിപത്യം പുലർത്താൻ ആഗ്രഹിക്കുന്ന ഇവർ സ്വന്തം ഇഷ്ടത്തിന് മാത്രം പ്രവർത്തിക്കുന്നവരാണ്. പെട്ടെന്നു ഈ നക്ഷത്രക്കാർക്ക് ദേഷ്യം വരും. സ്വന്തം കാര്യത്തിനു മാത്രം പ്രാധാന്യം കൊടുക്കുന്നവരാണിവർ. കാര്യം സാധിക്കാനായി ഇവർ ഏതു മാർഗവും സ്വീകരിക്കും. ആരെയും വിശ്വസിക്കില്ല. താൻ ഇഷ്ടപ്പെടുന്നിടത്ത് അടക്കും ചിട്ടയും പ്രതീക്ഷിക്കുന്നു. ഈ നക്ഷത്രക്കാർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്ത് സഹായവും ചെയ്തു കൊടുക്കും. 10 നക്ഷത്രം മകം നക്ഷത്രം. സ്ത്രീകൾക്ക് ഏറ്റവും ഉചിതമായ നക്ഷത്രമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. മകം പിറന്ന മങ്ക എന്നത് സുഖമേറെ അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാരാണിവർ എന്ന് അർത്ഥമാക്കുന്നു. സമ്പത്ത് ഭാഗ്യമുള്ള ഇവർ മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രകൃതാരുമാണ്. ദൈവവിശ്വാസികളും ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവരുമാണ്. പൊതുജീവിത സുഖം ലഭിക്കുന്ന നക്ഷത്രക്കാരാണിവർ. ക്ഷിപ്രകോപികളാണ് ഇവർ. ഏറ്റെടുക്കുന്ന ജോലികൾ എന്തുത്യാഗം സഹിച്ചും ചെയ്തു തീർക്കും. 11 നക്ഷത്രം പൂരം നക്ഷത്രം. പൂരം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ഭാഗ്യവതികളാണ്. സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് ധനഭവും അഭിമാനവും ഉണ്ടാവും. നല്ല പെരുമാറ്റത്തിലൂടെയും വാക്കുകളിലൂടെയും മറ്റുള്ളവരെ ആകർഷിക്കുന്നവരാണിവർ. ഉറച്ച തീരുമാനമുള്ള ഇവർക്ക് സമ്പത്ത് ഭാഗ്യവും ഉണ്ടായിരിക്കും. ഈ നക്ഷത്രത്തിന് പൂർവ്വഫാൽഗുണമെന്നും പേരുണ്ട്. സ്വന്തം കഴിവ് ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരാണിവർ. ആജ്ഞാശക്തി, നേതൃത്വഗുണം, കലാവാസന എന്നിവയിൽ കഴിവുള്ളവരാണിവർ. ഏറ്റെടുക്കുന്ന ജോലി ഏതു വിഷമഘട്ടത്തെയും അതിജീവിച്ച് പൂർത്തിയാക്കുകയും ചെയ്യും. 12 നക്ഷത്രം ഉത്രം നക്ഷത്രം. സ്ത്രീകൾക്ക് ഉത്രം നക്ഷത്രം വളരെ ഗുണഫലങ്ങളെ നൽകുന്നു. പ്രത്യേകിച്ചും ഉത്രം നക്ഷത്രക്കാരി വിവാഹശേഷം വന്നു കയറുന്ന ഭവനം അഭിവൃദ്ധിപ്പെടും. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്നതാണ് ഉത്രം നക്ഷത്ര ജാതകയായ സ്ത്രീയുടെ ഗുണഫലം. ഉത്രം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അധികാര സ്വഭാവം കൂടുതലായി ഉണ്ടാകും. ഇവർക്ക് ധൈര്യവും തന്നിഷ്ടവും കൂടുതലാണ്. പിടിവാശിക്കാരായ ഇവർ ഉറച്ച മനസ്സിന്റെ ഉടമകളായിരിക്കും. വാക്ചാതുരി കൊണ്ട് ആളുകളെ കയ്യിലെടുക്കാൻ കഴിവുള്ള കൂട്ടരുമാണിവർ. പുരുഷ സ്വഭാവമാണ് മുന്നിട്ടു നിൽക്കുന്നത്. വലിയ അഭിമാനികളാണ്. കഠിന പ്രയത്നത്തിലൂടെ ഘട്ടം ഘട്ടമായി മുന്നേറും. നീതി വിട്ടൊരു കാര്യം ഇവരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. നേതൃത്വ പാഠവും ഉദ്ദേശകാര്യം നടത്തിക്കുകയും ചെയ്യും. ആത്മീയത മുഖമുദ്രയായിരിക്കും ഇവർ. 13 നക്ഷത്രം അത്തം നക്ഷത്രം. അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ എല്ലാ കാര്യത്തിലും സമർത്ഥരായിരിക്കും. പെണ്ണത്തം, പൊന്നത്തം എന്നാണ് പൊതുവെ പറയുക. അത്തം നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ വട്ടമുഖക്കാരും സൗന്ദര്യം ഉള്ളവരും വിദ്യാസമ്പന്നരുമായിരിക്കും. ഇവർ എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരും പരിശ്രമത്തിലൂടെ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നവരുമായിരിക്കും. ഇവർക്ക് വിവാഹശേഷമാണ് ഉയർച്ചയുണ്ടാകുക. എന്തു കാര്യത്തിനും സ്വന്തം അഭിപ്രായം പറയുന്നവരായിരിക്കും ഇവർ. മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ ഉള്ളു തുറന്നു അംഗീകരിക്കുന്നതിൽ വിമുഖതയുള്ളവരായിരിക്കും ഇവർ. പുറമേ പൊട്ടിത്തെറിക്കുകയും എടുത്തുചാടുകയും ചെയ്യുമെങ്കിലും ഉള്ളിൽ വളരെ ശാന്തമായിരിക്കും. കബളിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ വിചിത്ര സ്വഭാവത്തോടെ നേരിടുന്നവരാണിവർ. മറ്റുള്ളവരുടെ വിമർശനം ഇവർ ഇഷ്ടപ്പെടാറില്ല.
പതിനാലാമത്തെ നക്ഷത്രം ചിത്തിര നക്ഷത്രം. ചിത്തിരക്കാരായ സ്ത്രീകൾ പൊതുവെ ആരെയും വിശ്വസിക്കുന്നവരാണ്. ഇത് പലപ്പോഴും ദുഃഖത്തിന് കാരണമാകും. സൗന്ദര്യം ബുദ്ധിസാമർഥ്യവും ഉള്ളവരാണിവർ. എന്നാൽ ഇവരുടെ വിവാഹത്തിന് പല പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ട്. വിവാഹം ഒന്നെങ്കിൽ വളരെ നേരത്തെ നടക്കാം, അല്ലെങ്കിൽ 26 വയസ്സിന് ശേഷം നടക്കാം. 26 വയസ്സിന് ശേഷമുള്ള വിവാഹമായിരിക്കും ഉത്തമം. ചിത്തിര നക്ഷത്രക്കാർക്ക് വസ്ത്രങ്ങളോടും ആഭരണങ്ങളോടും പ്രിയം കൂടുതലാണ്. ഈ നക്ഷത്രത്തിന് ചിത്ര എന്നാണ് യഥാർത്ഥ നാമം. ഹിന്ദിയിൽ ചിറ്റയെന്നും പറയും. 27 നക്ഷത്രങ്ങളിൽ മധ്യത്തിൽ വരുന്ന താരമാണ് ചിത്തിര നക്ഷത്രം. ഇരുവശത്തുമായി 13 വീതം നക്ഷത്രങ്ങൾ കോർത്ത് ഒരു മാലയുണ്ടാക്കിയാൽ അതിലെ ലോക്കറ്റ് പോലെ ശോഭിക്കുന്നതാണ് ചിത്തിര നക്ഷത്രം. ഏതറ്റം വരെ പോയാലും കാര്യങ്ങൾ സാധിക്കുവാൻ കഴിവുള്ളവരാണിവർ. കാണം വിറ്റും ഓണമുണ്ണമെന്ന് നിർബന്ധം പിടിക്കുന്നവരാണിവർ. ചിത്രഗുപ്തന്റെ നക്ഷത്രമാണ് ചിത്തിര. അദ്ദേഹത്തെ ഒരു കാര്യവും മറയ്ക്കാൻ ആർക്കും സാധ്യമല്ല. തെറ്റിന് ശിക്ഷ എന്ന നടപടിക്രമമുള്ളവരാണിവർ. 15-ാമത്തെ നക്ഷത്രം ജ്യോതി നക്ഷത്രം. ജ്യോതി നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ മറ്റുള്ളവരോട് അനുകമ്പയും സ്നേഹവുമുള്ളവരായിരിക്കും. ഇവർക്ക് കലാപരമായ കഴിവുണ്ടായിരിക്കും. ഇവർ പെട്ടെന്ന് ദേഷ്യം വരുന്നവരും അതുപോലെ തണുക്കുന്നവരുമായിരിക്കും. ഇവർ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കും. തുലാം രാശിയുടെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നവരാണ് ജ്യോതി നക്ഷത്രക്കാർ. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഇവർ അനീതി എവിടെ കണ്ടാലും എതിർക്കും. ഏത് ഉത്തരവാദിത്വവും സന്തോഷത്തോടെ ഏറ്റെടുക്കും. സ്വയപ്രയത്നത്താൽ ഉയർച്ചയുണ്ടാകും. ജീവിതത്തിൽ സുഖദുഃഖങ്ങളും ഐശ്വര്യവും അനുഭവിക്കുന്നവരാണിവർ. ഇവർ അന്യരെ ആശ്രയിക്കുകയല്ല. 16-ാമത്തെ നക്ഷത്രം വിശാഖം നക്ഷത്രം. വിശാഖക്കാരായ സ്ത്രീകൾ മുൻശുണ്ടിക്കാരാണെങ്കിലും അടക്കവും ഒതുക്കവും സൗന്ദര്യവുമുള്ളവരാണ്. നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ഇവർ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ താല്പര്യമുള്ളവരാണ്. നല്ല പെരുമാറ്റവും സ്വഭാവവും കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു വയ്ക്കുന്ന തരക്കാരുമുണ്ടാകും. ഇവർ കുടുംബത്തിനു വേണ്ടി എന്തുത്യാഗവും ചെയ്യും. എന്തും കാര്യവും പല പ്രാവശ്യം ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുന്നവരായിരിക്കും ഇവർ. എത്ര ഉന്നത സ്ഥാനത്തെത്തിയാലും ഈ നക്ഷത്രക്കാർ എളിമ നിലനിർത്തും. 17-ാമത്തെ നക്ഷത്രം അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രത്തിൽ പെട്ട സ്ത്രീകൾ ഗുരുഭക്തിയും ഭർത്തൃഭക്തിയും ധാരാളമുള്ളവരായിരിക്കും. സുഹൃത്ബന്ധത്തോടു കൂടിയ ഇവർ പിണങ്ങിയാൽ പിന്നെ ഇണങ്ങാനാകാത്തതും സ്വാർത്ഥരുമാണ്. തങ്ങൾക്ക് അധികാരം വേണം എന്ന് കരുതുന്നവരും സുഖ സൗകര്യങ്ങളിൽ താല്പര്യമുള്ളവളുമായിരിക്കും ഇവർ. കുടയുടെ ആകൃതിയിൽ 3 നക്ഷത്രം ചേർന്നതാണ് അനിഴം. അതികഠിനപ്രയത്നക്കാരും അതിബുദ്ധിശാലികളുമാണിവർ. ഇടയ്ക്കിടെ മാനസിക ബുദ്ധിമുട്ടുകൾ അലട്ടിക്കൊണ്ടിരിക്കും. സൗമ്യമായി സംസാരിക്കും. ഇവർക്ക് സർക്കാർ ജോലി ലഭിക്കും. സ്വദേശം വെടിഞ്ഞ് താമസിക്കും. ദാമ്പത്യ ജീവിതം ക്ലേശം നിറഞ്ഞതായിരിക്കും. 18-ാമത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ കഴിവുള്ളവരും അസൂയാലുക്കളും ആയിരിക്കും. ബന്ധുക്കളും അയൽവാസികളും ഇവർക്ക് ശത്രുക്കളായി തീരും. മറ്റുള്ളവരിൽ അധികാരം കാണിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണിവർ. അല്പം സൂത്രക്കാരികളാണ് ഈ നക്ഷത്രക്കാർ. തൃക്കേട്ട എന്നും ജ്യേഷ്ഠ എന്നും ഈ നക്ഷത്രത്തിന് പേരുണ്ട്. ഗുണത്തേക്കാർ ഏറെ ദോഷങ്ങൾ ഉള്ള നക്ഷത്രമാണിത്. ഈ നക്ഷത്രത്തിൽ സിസേറിയൻ ഒഴിവാക്കുക. 19-ാമത്തെ നക്ഷത്രം മൂലം നക്ഷത്രം. മൂലം നക്ഷത്രത്തിൽ പെട്ട സ്ത്രീകൾ മൃദുവായ സ്വഭാവക്കാരാണ്. ദേഷ്യപ്രകൃതമുള്ള ഇവർ തങ്ങളുടെ പങ്കാളിയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവരാണ്. ആവശ്യമില്ലാതെ അഭിപ്രായം പറയുന്ന സ്വഭാവം ഇവർക്കുണ്ട്. ദൈവവിശ്വാസം കൂടുതലുള്ള ഈ നക്ഷത്രക്കാർ ഏതു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും രക്ഷ നേടും. ഈ നക്ഷത്രക്കാർ ഗൗരവക്കാരായിരിക്കെ തന്നെ മറ്റുള്ളവരെ പരിഹസിക്കുന്നതിൽ മിടുക്കരാണ്. അസാമാന്യ സ്വാതന്ത്ര്യ ബുദ്ധി പ്രയോഗിക്കുന്ന ഇവർ ധനികരായി തീരും. ഉപകാരികളാണെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. 20-ാമത്തെ നക്ഷത്രം പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല വിദ്യാഭ്യാസം തൊഴിൽ നേട്ടങ്ങൾ ഉള്ളവരായിരിക്കും. അടുക്കും ചിട്ടയുമുള്ള ഇവർ കഠിനാധ്വാനത്തിൽ ലക്ഷ്യത്തിൽ എത്തുന്നവരാണ്. എല്ലാ കാര്യങ്ങൾക്കും ആത്മവിശ്വാസമുള്ള ഇവർ മുതിർന്നവരോട് ദയോട് മാത്രമേ പെരുമാറുകയുള്ളൂ. ഇവർക്ക് പ്രത്യേകമായ ആകർഷണ ശക്തിയുണ്ടായിരിക്കും. സംസാരിച്ച ആൾക്കാരെ വരുതിയിലാക്കാൻ പൂരാടം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുക ഇവരുടെ ഹരമാണ്. അമിതമായ അഭിമാനബോധ കാര്യങ്ങൾ നേടാൻ വിലങ്ങുതടിയാകുന്നു. കുടുംബജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. 21-ാമത്തെ നക്ഷത്രം ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാരായ സ്ത്രീകൾ ശുദ്ധമനസ്സുള്ളവരാണ്. എന്നാൽ കുടുംബജീവിതത്തിൽ നിസ്സാര പ്രശ്നങ്ങൾ മൂലം ക്ലേശങ്ങൾ അനുഭവിക്കും. അതുകൊണ്ടുതന്നെ ഇടയ്ക്കിടെ ഭർത്താവുമായി അകന്നു നിൽക്കേണ്ടതായി വരും.
ഈ നക്ഷത്രക്കാർ വിവാഹിതരായി ചെല്ലുന്ന വീടിന്റെ ഉത്തരവാദിത്വം മുഴുവനായി ഏറ്റെടുത്ത് നടത്തും. ഉത്തര ആഷാഢം എന്നും ഈ നക്ഷത്രത്തിന് പേരുണ്ട്. വലിയ നിഷ്ഠകാരായിരിക്കും. ഏറ്റെടുത്ത കാര്യങ്ങൾ ഏതുവിധേനയും വിജയിപ്പിക്കും. ഈ നാളിൽ ജനിക്കുന്ന സ്ത്രീകൾ എളിയ നിലയിൽ ആരംഭിക്കുന്ന സംരംഭം ഉന്നതലയിലെത്തും. തുടങ്ങുന്നതിനായി ചില തടസ്സങ്ങൾ നേരിടും. 22-ാമത്തെ നക്ഷത്രം തിരുവോണം നക്ഷത്രം. തിരുവോണ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ വ്യക്തിത്വവും കുലമഹിമയും സ്നേഹസ്വഭാവികളും നല്ല ഭർത്താവും കുടുംബസുഖവും ലഭിക്കുന്നതുമാണ്. തിരുവോണ നക്ഷത്രക്കാരായ സ്ത്രീകൾ അവരുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ മറ്റെന്തിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേക ശ്രദ്ധയും പരിഗണനയും കാണിക്കും. ദാനധർമ്മങ്ങളിൽ താൽപ്പര്യമുള്ള സ്ത്രീ നക്ഷത്രം കൂടിയാണിത്. അസാധാരണമായ അച്ചടക്കം ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കുണ്ടായിരിക്കും. ഉത്തമ കുടുംബ ജീവിതം, പൊതുരംഗത്ത് അംഗീകാരം തുടങ്ങിയവ ഈ നക്ഷത്രക്കാർക്കുണ്ടാകും. 23-ാമത്തെ നക്ഷത്രം അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ധൈര്യം പൊതുവെ കൂടുതലാകും. സത്യസന്ധയും വിനയമുള്ളവരുമായ ഇവർ നല്ല രീതിയിൽ കുടുംബം നയിക്കുന്നവരാണ്. മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നതു മൂലം പലപ്പോഴും ധനനഷ്ടം ഉണ്ടാകാറുണ്ട്. സത്യങ്ങൾ വെട്ടി തുറന്നു പറയുന്നതു മൂലം ശത്രുക്കൾ ഉണ്ടാകും. എടുത്തുചാട്ടം കൂടുതലായതിനാൽ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. എന്നാൽ എല്ലാവരെയും സഹായിക്കാൻ ഒരു മനസ്ഥിതി ഉള്ളതിനാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആളുണ്ടാകും. 24-ാമത്തെ നക്ഷത്രം ചതയം നക്ഷത്രം. ചതയം നക്ഷത്രത്തിൽ പെട്ട സ്ത്രീകൾക്കും പെട്ടെന്ന് ദേഷ്യം വരുമെങ്കിലും ലാളിത്യമുള്ളവരും മറ്റുള്ളവരോട് കരുണയുള്ളവരുമായിരിക്കും. ദൈവവിശ്വാസമുള്ള ഇവർ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കും. ജീവിതത്തിൽ വലിയ ഉയർച്ചയോ താഴ്ചയോ ഉണ്ടാകില്ല. കാര്യങ്ങൾ സംസാരിച്ച് തന്റെ ഭാഗത്താക്കിയെടുക്കാൻ അപാര കഴിവുള്ളവരാണ് ചതയം നക്ഷത്രക്കാർ. 24-ാമത്തെ നക്ഷത്രം ചതയം നക്ഷത്രം. ചതയം നക്ഷത്രത്തിൽ പെട്ട സ്ത്രീകൾക്കും പെട്ടെന്ന് ദേഷ്യം വരുമെങ്കിലും ലാളിത്യമുള്ളവരും മറ്റുള്ളവരോട് കരുണയുള്ളവരുമായിരിക്കും. ദൈവവിശ്വാസമുള്ള ഇവർ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കും. ജീവിതത്തിൽ വലിയ ഉയർച്ചയോ താഴ്ചയോ ഉണ്ടാകില്ല. കാര്യങ്ങൾ സംസാരിച്ച് തന്റെ ഭാഗത്താക്കിയെടുക്കാൻ അപാര കഴിവുള്ളവരാണ് ചതയം നക്ഷത്രക്കാർ. 25-ാമത്തെ നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രക്കാർ. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ തന്റേടികളാണ്. നല്ല കുടുംബ ജീവിതം നയിക്കാൻ ഭാഗ്യമുള്ളവരാണിവർ. സത്യസന്ധതയും ആത്മാർത്ഥതയുമുള്ളവരാണ്. ആലോചിക്കാതെ എടുത്തടിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ശത്രുക്കൾ ഉണ്ടാകും. സ്വന്തം പരിശ്രമം കൊണ്ട് പണം സമ്പാദിക്കുന്നവരാണിവർ. ഏത് തൊഴിലിൽ ഏർപ്പെട്ടാലും വ്യക്തിമുദ്ര പതിപ്പിക്കും. നിയമങ്ങളനുസരിക്കാനും അത് പാലിക്കാനും തികഞ്ഞ നിഷ്ഠ പാലിക്കുന്നവരാണിവർ. 26-ാമത്തെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മാന്യതയുള്ളവരും ഈശ്വരവിശ്വാസികളും ലളിത ജീവിതം നയിക്കുന്നവരുമാകും. ഇവർ മറ്റുള്ളവരെ സഹായിക്കാൻ വിശാല മനസ്സുള്ളവരുമാണ്. കാര്യസാധ്യത്തിന് മുൻതൂക്കം നൽകുന്ന ഇവർ മികച്ച ഭരണാധികാരികളായിത്തീരും. സ്വന്തം കാര്യസാധ്യത്തിനായി എന്ത് തന്ത്രവും പ്രയോഗിക്കും. ഇവരുടെ കുടുംബജീവിതം സമാധാനപരമായിരിക്കും. 27-ാമത്തെ നക്ഷത്രം രേവതി നക്ഷത്രം. രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സൗന്ദര്യവും ദൈവവിശ്വാസവും ഉണ്ട്. അതേസമയം അന്ധവിശ്വാസവും ഉണ്ടാകും. നല്ല ചിന്തയുള്ള ഇവർ സത്യസന്ധരാണ്. സ്വന്തം വീട്ടിലും ഭർത്താവിന്റെ വീട്ടിലും ഒരുപോലെ ഭാഗ്യം നൽകുന്നവരാണ് രേവതി നക്ഷത്രക്കാർ. വിചാരത്തേക്കാൾ വികാരത്തിന് വില കൊടുക്കുന്നവരാണിവർ. അതിനാൽ തന്നെ നിസാര കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുമായി പിണങ്ങാനും അവരുടെ പിന്തുണ നഷ്ടപ്പെടാനും കാരണമാകും. പെട്ടെന്നുള്ള സ്വഭാവ മാറ്റത്താൽ ഇവരുടെ പെരുമാറ്റം മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ ഇതുവരെ എവിടെ പറഞ്ഞ കാര്യങ്ങൾ 27 സ്ത്രീജന്മ നക്ഷത്രക്കാരുടെ സ്വഭാവ വിശേഷതകളാണ്. നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എങ്കിൽ ദയവ് ചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ ഇറ്റ്സ് മീ അർച്ചന എസ് പണിക്കർ സൈനിങ് ഓഫ്.